മുടി ഒരുപാട് പൊഴിഞ്ഞു പോയിട്ട് ദാ ഈ ഒരവസ്ഥയിലേക്ക് എത്തും. അതാണ് മിക്കവരുടെയും ഹെയറിൻ്റെ ഒരവസ്ഥ. അതുകൂടാതെ തന്നെ മുടി ഇതുപോലെ വിണ്ടു കീറുക, ഇതൊക്കെ പറ്റുന്നത് നമ്മുടെ മുടിക്ക് വേണ്ടുന്ന പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ മുടി പൊഴിഞ്ഞു പോവുകയും അതുപോലെ തന്നെ വിണ്ടു കീറുകയും വളരെ ഡ്രൈ ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൽ ഒരു പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആവിയിൽ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ പുഴുങ്ങിയതിന് ശേഷം നമുക്കൊന്ന് ആറിയിട്ട്, ഇപ്പോൾ ഇത് ആറിയിട്ടുണ്ട്, നിന്നിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഏത്തപ്പഴം മുടിയുടെ വളർച്ചയെ നല്ല രീതിയിലാക്കാനും അതുപോലെ തന്നെ മുടിക്കുണ്ടാകുന്ന ഡാമേജ് ഏറെക്കുറെ പരിഹരിക്കാനും ഏത്തപ്പഴത്തിന് പറ്റും. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം ദാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തൈര് ഈ വരണ്ടുണങ്ങുന്ന ഹെയർ ഉള്ളവർക്ക് തൈര് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ അവരുടെ ഹെയറിൻ്റെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തിളക്കമുള്ള ഹെയർ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഉപയോഗിക്കുന്നത്. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് ആലോവേരയുടെ ജെല്ലാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ആലോവേരയുടെ ജെല്ലല്ല, ഫ്രഷായിട്ടുള്ള ആലോവേരയാണ് ഉള്ളതെങ്കിൽ അതായാലും ചേർത്താൽ മതി, അതാണ് ഏറ്റവും ഗുണവും. പിന്നെ ആലോവേര ജെല്ലിനകത്തും അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്, നമ്മുടെ ഹെയറിന് വളർച്ച, അതായത് ഹെയറിൻ്റെ വളർച്ച നല്ല രീതിയിൽ വരുത്താനും മുടി വേരോടെ പിഴുത് പോകുന്നത് മാറ്റാനും ഈ ആലോവേര ജെല്ലിന് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂളാണ്. ഇത് ഹെയറിൽ മൊത്തത്തിലൊരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടി വളരാനും പൊഴിച്ചിൽ നിൽക്കാനും ഒക്കെ സഹായമാണ് ഈ വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂള്. ഇത് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു പായ്ക്ക് മാസത്തിലൊരു 3 തവണയെങ്കിലും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് മുടി പൊഴിച്ചിലില്ല, ഇതുപോലെ മുടി വിണ്ടു കീറുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മുടി ഇപ്പോഴും നന്നായിട്ട് വളർന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സഹായമാകുന്ന ഒരു പായ്ക്കാണിത്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഇനി നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരോട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തിക്കായിട്ട് കുറച്ച് തേക്കുന്നത് തന്നെയാണ് നല്ലത്. ഒക്കെ നമുക്ക് പരട്ടാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഹെയർ എന്ന് വെച്ചാൽ ഇതുണ്ടോ, കുറേ ഞാനിത് സ്ഥിരം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മുടിക്ക് നല്ല ഉള്ള് മുടിക്ക് വന്നിട്ടുണ്ട്, കണ്ടോ? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, മുടിക്ക് നല്ല ഉള്ളെനിക്ക് വന്നിട്ടുണ്ട്. മുഴുവൻ പുരട്ടി വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകി. ഈ പായ്ക്ക് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. നമ്മൾ ഈ പായ്ക്ക് തലയിൽ തേച്ച്, അതായത് അതിൻ്റെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ നമ്മൾ തേച്ച് കൊടുക്കണം നന്നായിട്ട്. അതിനുശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഷാംപൂ ഉപയോഗിച്ച് കഴുകിയെടുക്കണം. അതുകൂടാതെ നമ്മൾ ഒരാഴ്ച ഇത് ഉപയോഗിച്ചിട്ട് മാറരുത്. ഒരു 3 ആഴ്ചയെങ്കിലും അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പൊഴിച്ചിൽ നന്നായിട്ട് മാറിക്കിട്ടും. ഇത് എല്ലാ മാസവും ഉപയോഗിക്കാം. എല്ലാ മാസവും ഉപയോഗിച്ചാൽ നമുക്ക് മുടി അതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള ഹെയറാണ്. ഇതുപോലെ നല്ല ഷൈനിങ് ആയിട്ടും അതുപോലെ മുടിക്ക് നല്ല കരുത്തുള്ള മുടി ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ഈ ഒരു പായ്ക്ക് കൊണ്ട് സാധിക്കും. ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അയൺ ചെയ്യുകയോ അല്ലെങ്കിൽ മുടി സെറ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട. ഇതുപോലെ ഷൈനിങ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുടി നമുക്ക് കിട്ടും ഈ ഒരു പായ്ക്ക് ഉപയോഗിച്ചാൽ. അതുപോലെ തന്നെ മുടി വളർത്താൻ വളരെയധികം കഷ്ടപ്പെടുന്നവരുണ്ട്, മുടി അറ്റം വിണ്ടു കീറുന്നവർ, മുടി പൊഴിച്ചിലുള്ളവർ, ഇവർക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പായ്ക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഒരുപാട് പേര്, ഞാനിതിന് നേരത്തെ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് ഒത്തിരി പേർക്ക് മുടിക്ക് വ്യത്യാസം ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ബൈ.